ബാങ്ക് അക്കൗണ്ടുകൾ മാർച്ച് 31-നകം ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചു. പുതിയ മൊബൈൽ കണക്ഷനുകൾക്കും ആധാർ നിർബന്ധമാണ് എന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സന്തോഷ് സർനെ, ക്ഷമിക്കണം, എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ആധാർ നമ്പറും മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ള സത്യവാങ്മൂലമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 6-നകം തന്നെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതോടൊപ്പം തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ആധാർ കാർഡ് നിർബന്ധമാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ മാർച്ച് 31-നകം തന്നെ ആധാർ ബന്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യത്ത് എവിടെയും പട്ടിണി മരണം ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ആധാർ പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് ആരോപിച്ചുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കുകയും ചെയ്യും. കല്യാണി സെന്മേനോൻ, മാത്യു തോമസ് തുടങ്ങിയവരുടെ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ തുടങ്ങിയവ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനെതിരെ ഉൾപ്പെടെ ഈ ഹർജികളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആധാർ പദ്ധതി സ്വകാര്യതയുടെ ലംഘനമാണെന്നും 17 ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കുന്നത് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും എന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് കെ എസ് കുട്ടുസ്വാമി, ബാലഭവൻ ശാന്ത സിൻഹ, കല്യാണി സെന്മോൻ മേനോൻ തുടങ്ങി 22-ഓളം ഹർജികളാണ് ആധാറിനെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളത്. ഏതായാലും ഇതിന്റെ ഭരണഘടനാ സാധ്യത സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഏതായാലും ഭരണഘടനാപരമായി ഈ കാര്യങ്ങളിൽ ഈ മാസം അവസാനം വാദം കേട്ടു തുടങ്ങും. സന്തോഷ് എം ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.